ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ യെല്ലോ കളർ ആട്ടോ. നല്ലൊരു സൂപ്പർ കളറാണ്. നേരെ കാണുമ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ കളറ്. ഗോൾഡൻ യെല്ലോ കളറിൽ നമ്മൾ ഇതുപോലെ ഒരു ലൈൻസ് വരുന്ന ഒരു ഡിസൈനെ വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഇതുപോലെയാണ് കണ്ടോ, ഒരു ഡബിൾ ഷെയ്ഡ്, ഇതുപോലെ ഒരു നല്ല സിൽക്കി ഫീലാണ് ഒരു ഫസ്റ്റ് ഈ ലൈൻ വരുന്നത്. പിന്നെ ഒരു ഇതൊരു വിസ്കോസ് ഓർഗൻസ മെറ്റീരിയലാണ് അതിന്റെ മിഡിൽ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു പാറ്റേണിലേക്കാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒരു ക്രോസ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. സെയിം കളർ തന്നെയാണ് ഞാൻ വേറെ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക് ആണ് ബാക്ക് സൈഡിലോട്ട് യൂസ് ചെയ്തേക്കുന്നത്. സ്ലീവും അതേപോലെ തന്നെ എൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ട്. ഇതിന്റെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്ലാസി ഓർഗൻസയാണ് ബാക്കും ഫ്രണ്ടും യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ രണ്ട് കളേഴ്സിലാണ്. ഇത് നല്ല സൂപ്പർ കളറാണ്. ഇതൊരു പീച്ച് കളറാണ് കേട്ടോ ഇതിന്റെ ഉപയോഗിച്ചേക്കുന്നത്, ഈ ഒരു പീച്ച് കളറ്. അപ്പൊ ഇതിന് ഞാൻ ഇതേപോലെ തന്നെ ഒരു ദുപ്പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളറിന് ഗോൾഡൻ യെല്ലോ, ഇതുപോലെ ഒരു വൺ സൈഡ് ബോർഡറുള്ള ഓർഗൻസയുടെ ഒരു ദുപ്പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു സെയിം ടോൺ തന്നെ ബോട്ടോം കൂടെ വേറെ ചെയ്താൽ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഒരു കളർ വേറെ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അടുത്തത് വന്നിട്ട് ഇതുപോലെ തന്നെ ഓർഗൻസയിൽ തന്നെ വന്നേക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ഓർഗൻസയിൽ ഈ ഒരു യോക്ക് ഇതേപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് എ ലൈൻ പാറ്റേണിലോട്ട്, ഇതിലെപ്പോലെ ബൂട്ടാസ് വരുന്ന ഒരു നെറ്റിലുള്ള ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ ഇതൊരു സിൽക്കി ഫാബ്രിക് ആണ് കേട്ടോ, ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ സിൽക്കാണ്, ബനാറസിന്റെ സിൽക്കിന്റെ വീവിംഗ് വരുന്ന ബാക്ക് സൈഡിലോട്ട് പ്ലെയിൻ ആയിട്ട് കൊടുത്തേക്കുന്ന സെമി സിൽക്കാണ്. ഓക്കെ, ഇതാണ് അതിന്റെ ശരിക്കും ക്ലോസ് ആയിട്ട് കാണിച്ചുതരാം. പിന്നെ ഇത് തന്നെ നല്ലൊരു ചാണകപ്പച്ച കളറാണ് കേട്ടോ, നല്ല സൂപ്പർ കളറാണ്. ബാക്ക് സൈഡും ഇതിന്റെ ഒരു സെമി സിൽക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന് ഞാൻ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ഓർഗൻസ ദുപ്പട്ട തന്നെയാണ് കേട്ടോ. ഇതുപോലെ ചെറിയ ലൈൻസും സീക്വൻസും ചെറിയ നല്ല ഭംഗിയുണ്ട്. ഓർഗൻസയിൽ തന്നെയുള്ള ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. നല്ല പീച്ച് കളറ് വിതൗട്ട് ദുപ്പട്ടയും ഇതുപോലെ ഉണ്ടാവും വേറെ. അപ്പം ഈ ഒരു കളറ് വേറെ ഇതേ ഇതേപോലെ ഉണ്ടാവും. നല്ലൊരു സൂപ്പർ കളറായിട്ട്, നമുക്ക് റയർ കളറാണ്. ഇതിനെ നമ്മൾ മാച്ചിങ് ആയിട്ട് ഇതേപോലെ തന്നെ ഓർഗൻസയിൽ വരുന്ന ബോർഡർ വരുന്ന ഈ ഒരു ഗോൾഡൻ കളർ ബോർഡർ വരുന്ന ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനും ബോട്ടം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടില്ല. അപ്പൊ ബോട്ടം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതിന് വേണമെങ്കിൽ സെയിം ടോൺ വരുന്ന നെറ്റിലോ അല്ലെങ്കിൽ ഓർഗൻസയിലോ നമുക്ക് സെറ്റ് ചെയ്യാം. അതല്ല ജോർജറ്റിലെ ദുപ്പട്ട വേണമെങ്കിലും പെയർ ചെയ്യാം. ഞാനിപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് എപ്പോഴും ഗ്രീനിന് റെഡായിട്ട് പെയർ ചെയ്യണോണ്ട് ഇത് നല്ല ബാത്തിക് പ്രിന്റ് വരുന്ന ഇതേപോലെ വരുന്ന ദുപ്പട്ട സെറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ബോട്ടോം റെഡ് പെയർ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ടോൺ ടു ടോൺ വേണമെങ്കിൽ ഗ്രീന് സെയിം തന്നെ സെറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. എന്താ പറയുക, നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ഇതുപോലെ നല്ല ബേബി പിങ്ക് കളറാണ് കേട്ടോ ഇതിൽ വരുന്ന. അത്രയും സൂപ്പർ കളറാണ്, എല്ലാവർക്കും മാച്ച് ആവുന്ന. നെക്ക് ഇതേപോലെ ഉണ്ടാവും. ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ട്, വി അല്ല, ചെറിയ ഷേപ്പിൽ ഇത് കൊടുത്തിട്ടുണ്ട്. എൻഡിൽ ഇതേപോലെ ഉണ്ടാവും പ്ലീറ്റ്സ് വെച്ചിട്ട്. അപ്പം ലെങ്ത് 48 വരുന്നുണ്ട്. അപ്പം എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.